മുപ്പത് വർഷത്തിലധികം നീണ്ടുനിന്ന മൈസൂർ ആധിപത്യത്തിനും ആക്രമണങ്ങൾക്കും 1792 കേരളത്തിൽ അവസാനമുണ്ടായി. തുടർന്നുള്ള കേരളത്തിൻ്റെ ഭരണച്ചുമതലകൾ ബ്രിട്ടീഷുകാരുടെ കൈകളിലേക്കും എത്തപ്പെട്ടു. സ്വാഭാവികമായും ഈ കാലയളവ് കേരളത്തിൽ പ്രത്യേകിച്ച് മലബാറിൽ വലിയ മാറ്റങ്ങൾക്ക് വഴിവെച്ചിട്ടുണ്ട്. രാഷ്ട്രീയമായും സാമ്പത്തികമായും സാമൂഹികമായുമൊക്കെ വലിയ മാറ്റങ്ങൾ തന്നെ മലബാറിലേക്ക് അത് കൊണ്ടുവരികയും ചെയ്തു. അതുവരെ നിലവിലുണ്ടായിരുന്ന നാടുവാഴ്ത്ത സമ്പ്രദായത്തിലുള്ള ഭരണം ഇല്ലാതായതും ഒരു കേന്ദ്രീകൃത ഭരണം ഉണ്ടായതുമാണ് ഏറ്റവും വലിയ രാഷ്ട്രീയ ഫലമായി ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. ഹൈദരലിയുടെയും ടിപ്പു സുൽത്താൻ്റെയും ആക്രമണങ്ങളെ ചെറുക്കുന്നതിൽ മുഖ്യ പങ്കുവഹിച്ച നായന്മാർക്ക് മലബാറിലെ ഭരണവ്യവസ്ഥകളിൽ അതുവരെ ഉണ്ടായിരുന്ന സമുന്നത സ്ഥാനം നഷ്ടപ്പെട്ടു. മിക്ക നാടുവാഴികളും പ്രഭുക്കന്മാരും ഒക്കെ തങ്ങളുടെ പ്രജകളെ മൈസൂരിൻ്റെ കാരുണ്യത്തിന് വിട്ടുകൊടുത്തിട്ട് തിരുവിതാംകൂറിൽ രാഷ്ട്രീയാഭയം തേടുകയാണുണ്ടായത്. നാടുവാഴികളും നായർ പ്രഭുക്കന്മാരും ഇത്തരത്തിൽ തിരുവിതാംകൂറിലേക്ക് പോയപ്പോൾ മൈസൂർ ആധിപത്യത്തിലേക്ക് വന്ന പ്രദേശങ്ങളിൽ ഒരു കേന്ദ്രീകൃത ഭരണ സംവിധാനം സ്ഥാപിക്കാൻ മൈസൂരിന് എളുപ്പമാകുകയും ചെയ്തു. മൈസൂർ ഭരണമെന്നത് പുരോഗമന ആശയങ്ങളെ അടിസ്ഥാനപ്പെടുത്തിക്കൊണ്ടുള്ള ഒന്നായിരുന്നു. മലബാറിൽ അന്നുണ്ടായിരുന്ന തോന്നിയ നികുതിയൊക്കെ മൈസൂർ ഭരണത്തിൽ ഇല്ലാതായി. മലബാറിൽ ഭൂനികുതി വ്യവസ്ഥ നവീകരിച്ചു. ഭൂമിയിൽ നിന്നുള്ള യഥാർത്ഥമായ വരുമാനത്തെ ആസ്പദമാക്കിക്കൊണ്ട് പുതിയ മികച്ച നികുതി വ്യവസ്ഥ വന്നു. കൂടാതെ ഉദ്യോഗസ്ഥർ നേരിട്ടെത്തി കുടിയാന്മാരിൽ നിന്നും നികുതി പിരിക്കുന്ന സമ്പ്രദായം നിലവിൽ വരികയും ചെയ്തു. സത്യത്തിൽ കുടിയാന്മാർക്ക് മാന്യതയുണ്ടാക്കി കൊടുത്ത ഇത്തരം പുതിയ നടപടികൾ അന്നത്തെ ജന്മികളുടെ താൽപ്പര്യത്തെ വിപരീതമായി ബാധിക്കുകയും ചെയ്തു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം റോഡുകളാണ്. ഉത്തര കേരളത്തിൻ്റെ മിക്ക ഭാഗങ്ങളെയും കൂട്ടിയിണക്കുന്ന റോഡുകൾ മൈസൂർ നിർമ്മിച്ചു. മലബാറിൽ ആധുനിക രീതിയിലുള്ള റോഡുകൾ ആദ്യം നിർമ്മിച്ചത് ടിപ്പു സുൽത്താനാണ്. മലബാറിലെ പ്രധാന സ്ഥലങ്ങളെ ബന്ധിപ്പിക്കുന്ന ഒരു റോഡ് ശൃംഖല തന്നെ ടിപ്പു സുൽത്താൻ ആസൂത്രണം ചെയ്യുകയും ആ റോഡുകൾ നിർമ്മിക്കുകയും ചെയ്തു. കൊടും വനാന്തരങ്ങളിലേക്ക് പോലും ആ റോഡുകൾ നീണ്ടിരുന്നു. ഈ റോഡുകൾ ഒക്കെ തന്നെയും ശ്രീരംഗപട്ടണത്തേക്കുള്ള പ്രധാന പാതയിലേക്ക് ചെന്നു ചേരുന്നതിനാൽ പീരങ്കിപ്പടയ്ക്കും മറ്റും എളുപ്പത്തിൽ സഞ്ചരിക്കാനും ഇത് സാധ്യമായി. ഈ റോഡുകൾക്കൊക്കെ വേണ്ടി മൈസൂരിൽ നിന്ന് വൻ തൊഴിലാളികളും പണവും ഉപയോഗപ്പെടുത്തുകയും ചെയ്തു. മൈസൂർ ഭരണാധികാരികൾ കൊണ്ടുവന്ന ഭരണവ്യവസ്ഥയിൽ നിന്ന് തന്നെയാണ് പിന്നീട് വന്ന ബ്രിട്ടീഷുകാരും അവരുടെ ഭരണപദ്ധതികളും ഭരണവ്യവസ്ഥയും മറ്റും നിർമ്മിച്ചെടുത്തത് എന്ന് കാണാവുന്നതാണ്. മൈസൂരിൻ്റെ വരവിന് മുൻപ് ബ്രാഹ്മണർ, ക്ഷത്രിയർ, നായന്മാർ തുടങ്ങിയ സവർണ ഹിന്ദുക്കൾക്ക് സമൂഹത്തിൽ വലിയ സ്ഥാനമാണുണ്ടായിരുന്നത്. മൈസൂരിൻ്റെ ആക്രമണത്തോടുകൂടി അതുവരെയുണ്ടായിരുന്ന ആ സാമൂഹിക ജീവിതത്തിന് വലിയ മാറ്റങ്ങളും സംഭവിച്ചു. ഹൈദരലിയും ടിപ്പു സുൽത്താനും ഈ ഉയർന്ന ജാതിക്കാരോട് ബഹുമാനത്തിൻ്റെ ഒരു കണിക പോലും കാണിക്കുകയും ചെയ്തില്ല. അതിൽ തന്നെ സവർണ ഹിന്ദുക്കൾ അനുഭവിച്ചിരുന്ന വലിയ അവകാശങ്ങൾ ഇല്ലാതാക്കാൻ നടപടികൾ കൈക്കൊള്ളുക കൂടെ ചെയ്തു. ആ പ്രഹരം ഏറെ ഏറ്റത് നായന്മാർക്കാണ്. നായർ സ്ത്രീകളെയും കുട്ടികളെയും അടിമകളാക്കി വിൽക്കുകയും നായന്മാരെ ഏറ്റവും താണജാതിക്കാരായി പ്രഖ്യാപിക്കുകയും ചെയ്തു. ബ്രാഹ്മണർ, ക്ഷത്രിയർ തുടങ്ങി ഉയർന്ന ജാതിയിലുള്ള ഹിന്ദുക്കളെ പിടിച്ച ഇസ്ലാം മതത്തിൽ ചേർക്കുകയോ നിലവിലനുഭവിക്കുന്ന രക്ഷാസങ്കേതങ്ങളിൽ നിന്ന് ഓടിപ്പോകാനോ നിർബന്ധിക്കുന്ന അവസ്ഥകളുണ്ടാക്കി. ഇത് ജനങ്ങളിൽ ഒരു വലിയ മാറ്റത്തിന് തന്നെ കാരണമായി. അതുവരെ സവർണർക്ക് എന്തോ പ്രത്യേക പദവികൾ ഉണ്ടെന്ന് നിർമ്മിച്ചെടുത്ത സമൂഹത്തിലെ ആ മിഥ്യാബോധം തകർക്കപ്പെടുകയും അന്നത്തെ താണവർഗക്കാർക്ക് സ്വന്തം അന്തസ്സിനെപ്പറ്റിയും പദവികളെപ്പറ്റിയും ബോധം നിർമ്മിക്കപ്പെടുകയും ഇത്തരം കാര്യങ്ങളിലൂടെ ഉണ്ടാവുകയുണ്ടായി. അതുകൊണ്ട് തന്നെ മൈസൂർ ആക്രമണം എന്നത് നിലവിലെ സാമൂഹ്യ വ്യവസ്ഥിതിയുടെ മരണമണിയായി. സാമൂഹിക പരിവർത്തനത്തിൻ്റെ പുതുയുഗത്തിന് അത് പിറവി നൽകുകയും ചെയ്തു. മൈസൂർ ഭരണമെന്നത് വെറും മാറ്റങ്ങൾ മാത്രമായിരുന്നില്ല. കാലങ്ങൾ നീണ്ടുനിന്ന യുദ്ധങ്ങൾ രാജ്യത്തിൻ്റെ സാമ്പത്തിക വ്യവസ്ഥിതിയുടെ നട്ടലൊടിച്ചു. ആക്രമണങ്ങളിൽ പൊറുതിമുട്ടിയ എല്ലാ വിഭാഗങ്ങളിലെയും ജനങ്ങൾ നാടുവിട്ടു. കുറേ പേർ കാടുകളിലേക്ക് യാത്രയായി. ഇത്തരം കാര്യങ്ങൾ കൃഷിമേഖലയിലും മറ്റും പതനത്തിന് കാരണമായി. കലകളുടെയും സാഹിത്യത്തിൻ്റെയും വക്താക്കളായിരുന്ന ബ്രാഹ്മണ, ക്ഷത്രിയരുടെ പലായനങ്ങൾ ആ മേഖലകളിലും ശൂന്യത സൃഷ്ടിച്ചു. ആക്രമണങ്ങളിൽ അന്നുണ്ടായിരുന്ന പല നഗരങ്ങളും നശിപ്പിക്കപ്പെട്ടു. അന്നത്തെ പ്രധാനപ്പെട്ട കൃഷിയായ കുരുമുളക് കൃഷി തകരുകയും ചെയ്തു. വാണിജ്യവും വ്യാപാരവും ഒക്കെ തകരുന്ന അവസ്ഥകളുണ്ടായി. ഈ തകർച്ചകൾ സമ്പദ്ഘടനയുടെ നടുവൊടിച്ചു. വലിയൊരു വിഭാഗം ജനങ്ങൾ ദാരിദ്ര്യത്തിലേക്ക് പോവുകയും ചെയ്തു. എന്നാൽ ടിപ്പുവിൻ്റെ ആക്രമണം കൊണ്ട് സാമ്പത്തികമായി ഗുണങ്ങളുമുണ്ടായിട്ടുണ്ട്. അതായത് കുരുമുളക്, ഏലം തുടങ്ങി ഒട്ടേറെ കച്ചവടങ്ങൾ നേരിട്ട് സർക്കാരിൻ്റെ കുത്തകയാക്കി മാറ്റി. അവ ശേഖരിക്കാൻ പണ്ടകശാലകളും തുറന്നു. സാധനങ്ങൾ സംഭരിക്കാനായി ഇത്തരം പണ്ടകശാലകൾ തുറന്നതിലൂടെ കർഷകർക്ക് നേരിട്ട് ഇവിടെ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾ ന്യായവിലക്ക് വിൽക്കുന്നതിന് സഹായകമായി. കൂടാതെ പല മേഖലകളിലും കച്ചവട സ്ഥാപനങ്ങളും മറ്റും തുറക്കുകയുമുണ്ടായി. അത് കച്ചവടങ്ങൾ കൂടുന്നതിന് കാരണമാവുകയും ചെയ്തു.
ഇന്ന് നമ്മൾ കേൾക്കുന്ന ഓഹരി സമ്പ്രദായത്തിലുള്ള കച്ചവടങ്ങൾ ടിപ്പു സുൽത്താൻ കൊണ്ടുവന്നു. ഇങ്ങനെ കുറേ നടപടികളിലൂടെ മാറ്റങ്ങൾ വരികയും പിന്നീട് സാമ്പത്തിക രംഗം ഉണരുകയും ചെയ്തിട്ടുണ്ട്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം എന്നത് ടിപ്പുവിൻ്റെ മതനയമാണ്. അതൊരു വിവാദ വിഷയമായി ഇന്നും നിലനിൽക്കുന്നു. കേരളത്തിൽ ടിപ്പു ക്ഷേത്രങ്ങൾ ആക്രമിക്കുകയും മതപരിവർത്തനവും നടത്തിയിട്ടുണ്ടെന്ന് ആരോപിക്കപ്പെട്ടിട്ടുണ്ട്. ഇത് രണ്ടും നടന്നിട്ടുമുണ്ട്. എന്നാൽ ഇത് മതപരമായ കാരണങ്ങൾ കൊണ്ടല്ല, പകരം രാഷ്ട്രീയ സാമ്പത്തിക കാരണങ്ങൾ കൊണ്ടാണെന്ന് ടിപ്പുവിനെ ന്യായീകരിക്കുന്ന ചരിത്രകാരന്മാർ പറഞ്ഞു വയ്ക്കുന്നു. ക്ഷേത്രങ്ങളിൽ അഭയം തേടുന്ന ശത്രു സൈനികരെ ഇല്ലാതാക്കുകയും ക്ഷേത്രങ്ങളിലെ സ്വത്ത് സ്വന്തമാക്കുകയുമായിരുന്നു ടിപ്പുവിൻ്റെ ലക്ഷ്യം. കൂടാതെ പ്രധാനപ്പെട്ട ഒരു കാര്യം, ഗുരുവായൂർ, തിരുവഞ്ചിക്കുളം തുടങ്ങിയ ഒട്ടേറെ ക്ഷേത്രങ്ങളിലേക്ക് ടിപ്പു ഭൂമിയും പണവും ദാനം ചെയ്ത രേഖകൾ പ്രകാരം മതകാര്യങ്ങളിൽ ഇവിടെയും ഉദാര നടപടികൾ കൈക്കൊണ്ടു എന്ന് പറയുന്നവരുമുണ്ട്. എന്നിരുന്നാലും മൈസൂരിൻ്റെ ചില പ്രവർത്തനങ്ങൾ ഇവിടെയുണ്ടായിരുന്ന ഹിന്ദുക്കളിൽ ഭയവും ആശങ്കയും ഉണ്ടാക്കി എന്നുള്ളത് വസ്തുതയാണ്. കൂടാതെ മൈസൂർ പടയോട്ടങ്ങളിൽ ഇവിടുത്തെ മുസ്ലിങ്ങൾ പലരും അവരുടെ പക്ഷം ചേർന്നത് ഇവിടെ സാമൂഹികമായി തന്നെ വിള്ളലുകൾ ഉണ്ടാക്കുന്നതിനും കാരണമായിട്ടുണ്ട്. മൈസൂരിൻ്റെ പതനത്തിനപ്പുറം ബ്രിട്ടീഷ് കൈകളിലേക്ക് കേരളം എത്തിയപ്പോൾ മൈസൂരിൻ്റെ ഭരണവ്യവസ്ഥയും മറ്റുമൊക്കെ തന്നെയാണ് ബ്രിട്ടീഷുകാരും അവിടെ ഉപയോഗിച്ചത്. ഒരു വിഭാഗത്തിനും പ്രത്യേകമായി ഒരു ഗുണങ്ങളും ബ്രിട്ടീഷ് അനുവദിച്ചു കൊടുത്തില്ല. നേരെ മറിച്ച് അനുകൂലികളായവരുടെ കാര്യങ്ങളിൽ ബ്രിട്ടീഷ് കണ്ണടക്കുന്ന സമീപനങ്ങളുമുണ്ടായി. എന്നിരുന്നാലും മൈസൂർ കാലവും അതിനുശേഷം വന്ന ബ്രിട്ടീഷ് കാലവും കേരളത്തിൽ, പ്രത്യേകിച്ച് മലബാറിൽ, സാമൂഹിക, രാഷ്ട്രീയ, സാമ്പത്തിക മേഖലകളിൽ വലിയ മാറ്റങ്ങൾ തന്നെ കൊണ്ടുവന്നു എന്നത് വസ്തുതയാണ്.